സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തുക യോഗയുടെ അഷ്ടാംഗങ്ങൾ ഏതൊക്കെയെന്ന് ഏറ്റവും ലളിതമായി പരിചയപ്പെടാം യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയാണ് യോഗത്തിന്റെ അഷ്ടാംഗങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ എട്ട് പരിശീലനങ്ങൾ വഴിയായി ജീവിതത്തെ നിയന്ത്രിക്കുക വഴിയായി മനുഷ്യൻ താഴ്ന്ന ഘട്ടത്തിൽ നിന്ന് ഉയർന്ന ഘട്ടത്തിലേക്ക് വളരുന്നത് എന്ന് സാഖ്യം സിദ്ധാന്തിക്കുന്നു ഇത് യോഗസൂത്രത്തിന്റെ രണ്ടും മൂന്നും പാദങ്ങളിലായി ഈ എട്ടംഗങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ഒന്നാമത് യമം ആത്മനിയന്ത്രണമാണ് യമം മനഃശക്തിയെ ശരിയായ വഴികളിലേക്ക് പ്രചരിപ്പിക്കുകയാണിത് ഇത് സാധിക്കണമെങ്കിൽ അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം എന്നിവ ആവശ്യമാണ് രണ്ടാമത് നിയമം ശൌചം അതായത് ശരീരശുദ്ധി സന്തോഷം തപസ് സ്വാധ്യായനം ഈശ്വരഭക്തി എന്നിവയടങ്ങിയിരിക്കുന്നു ഈ നിയമത്തിൽ മൂന്നാമത് ആസനം ശരീരത്തിന്റെ ആരോഗ്യത്തിനായി അനുഷ്ഠിക്കേണ്ട സാങ്കേതിക കസർത്തുക്കളാണ് ആസനങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാനായി ശരീരത്തെ നിയന്ത്രിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് വിവിധതരം കായികാഭ്യാസങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു യോഗാ സാധനങ്ങൾ എന്നിവയാണ് ഇത് അറിയപ്പെടുന്നത് ആസനം നാലാമത് പ്രാണായാമം ശ്വാസോഛ്വാസഗതികളെ നിയന്ത്രിക്കുന്നതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് അഞ്ചാമത് പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ സ്വവിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പ്രത്യാഹാരം എന്ന് വിളിക്കുന്നു ആറാമത് ധാരണ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണ് ധാരണ എന്നറിയപ്പെടുന്നത് ഏഴാമത് ധ്യാനം ഈ ഏകാഗ്രമായ മനസ്സിനെ ഏകോപിക്കുന്നതിന് ധ്യാനം എന്ന് പറയുന്നു മനസ്സിനെ ഏകോപിപ്പിക്കുന്ന അവസ്ഥ ഇതാണ് ധ്യാനം എന്ന് പറയുന്നത് എട്ടാമത്തെ സമാധി ധ്യാനത്തിലെയുള്ള ഒരു പരിപൂർണമായിട്ടുള്ള ജ്ഞാനാഗമനമാണ് സമാധി എന്ന് പറയുന്നത് സമഭാവന ഇന്ദ്രിയങ്ങളെല്ലാം വരുതിയിലായി മനസ്സിനെയെല്ലാം വരുതിയിലാക്കി ധ്യാനത്തിലൂടെ സാധിച്ചെടുക്കുന്ന ആ ജ്ഞാനാഗ്നിയിൽ സ്ഥിതപ്രജ്ഞാവസ്ഥ കൈവരുന്ന അവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി